അതുല്യ നടനായി മലയാള സിനിമയെ നിറഞ്ഞു നിന്നിരുന്ന നടനായിരുന്നു മുരളി. അഭിനയിച്ചിരുന്ന കാലത്ത് മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച താരം ഇന്നും ആ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സുകളിൽ ജീവിക്കുകയാണ്. മുരളിയുടെ വിയോഗമുണ്ടാക്കിയ വിടവ് ഇനിയും നികത്താനായിട്ടില്ല. അതേസമയം പിതാവിന്റെ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് പറയുന്ന മുരളിയുടെ മകൾ കാർത്തികയുടെ വീഡിയോ വൈറലാവുകയാണിപ്പോൾ. ബിഹൈൻഡ് വുഡ്സിന് നൽകിയ പുതിയ അഭിമുഖത്തിലൂടെയായിരുന്നു അച്ഛന്റെ സ്നേഹത്തെപ്പറ്റിയും വിയോഗത്തെക്കുറിച്ചും കാർത്തിക സംസാരിച്ചത്. തൻ്റെ അച്ഛൻ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല, ഒരു ഫാമിലി മാനായിരുന്നു എന്ന് പറയാം. നല്ലൊരു അച്ഛനും ഭർത്താവും മകനുമൊക്കെ ആയിരുന്നു അദ്ദേഹം. ഫാമിലിക്ക് വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. ഭാര്യക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും അപ്പോഴും ജീവിതം തന്നെയായിരുന്നു പ്രധാനപ്പെട്ടത്. ഒരു ബ്രേക്ക് കിട്ടിയാൽ നേരെ വീട്ടിലേക്ക് വരും, കിട്ടിയില്ലെങ്കിൽ ലൊക്കേഷനിലേക്ക് ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ അങ്ങോട്ട് പോകും. എവിടെയൊക്കെ കൊണ്ടുപോകാൻ അവസരം കിട്ടുമോ അവിടെയൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അച്ഛൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് മറക്കാനാവാത്ത അനുഭവം നിറയുണ്ട്. പക്ഷേ എനിക്കത്ര ഓർമ്മയില്ലെങ്കിലും പറഞ്ഞു കേട്ട ചില കഥകളുണ്ട്. ഞാനന്ന് വളരെ ചെറുതാണ്, അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അച്ഛൻ നായകനായി അഭിനയിച്ച വെങ്കലം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിന് വേണ്ടി പോയിരുന്നു. അച്ഛനും ഉർവശിയാനെയും ഒരുമിച്ചുള്ള പാട്ട് സീനാണ് അന്ന് ചിത്രീകരിച്ചത്. പാട്ടിനിടയിൽ അച്ഛൻ ഉർവശിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. മാത്രമല്ല എന്നെ ഉർവശിയെടുത്തപ്പോൾ ഞാൻ അവരെ അടിക്കാനും നോക്കിയിരുന്നു. ഇതിനെക്കുറിച്ച് അമ്മ എപ്പോഴും പറയുമെന്ന് മുരളിയുടെ മകൾ പറയുന്നു. അച്ഛൻ അഭിനയിച്ചതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ നെയ്ത്തുകാരനായിരുന്നു. അതിൽ 90 വയസ്സുള്ള ആളുടെ കഥാപാത്രമാണ് അവതരിപ്പിച്ചത്. അത്രയും പ്രായമുള്ള വേഷം ചെയ്യുക എളുപ്പമായിരുന്നില്ല. ആ സിനിമക്കാണ് നാഷണൽ അവാർഡ് ലഭിച്ചത്. പ്രൈവസി വളരെ ആഗ്രഹിക്കുന്ന ആളായിരുന്നു അച്ഛൻ. വളരെ കുറച്ച് അഭിമുഖം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കുടുംബം പബ്ലിക്കിന് മുന്നിൽ വരേണ്ടെന്ന് അച്ഛൻ്റെ തീരുമാനമായിരുന്നു. അച്ഛന് അത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം ആദവൻ എന്ന സിനിമയിലാണ് അഭിനയിച്ചത്. അതിൻ്റെ ഷൂട്ടിംഗ് ആഫ്രിക്കയിലായിരുന്നു. അവിടെ തണുപ്പുള്ള സമയമാണ്. അവിടുന്ന് ന്യൂമോണിയ വന്നു. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ന്യൂമോണിയ വന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. തിരികെ വീട്ടിലെത്തി കുറച്ച് ഭക്ഷണം കഴിച്ചപ്പോഴേക്കും ആൾ തീരെ ഓഷനായി. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്വാസകോശം മുഴുവൻ ഇത് വ്യാപിച്ചിരുന്നു. മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അച്ഛൻ ഇവിടെ നിന്ന് നടന്നാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. പിറ്റേ ദിവസം ആൾ പോവുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്കത് ഒട്ടും വിശ്വസിക്കാനേ പറ്റിയിരുന്നില്ല.